ഈ ആത്മഹത്യ ചെയ്യാൻ താല്പര്യം, ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ഉണ്ടെന്ന് നല്ല കാര്യം തന്നെയാണ്. മോഡിക്കത് മെസ്സേജ് അയക്കുന്നില്ല, കാരണം മോഡിക്കെതിരെ അവിടെയുള്ള ബ്രാഹ്മണ സോല് എതിരായിരുന്നു. അതിന് മുമ്പ് ജോഷിയെ മാറ്റിയിട്ടാണ് മോഡി അവിടെ മത്സരിക്കുന്നത്. ജോഷി ബ്രാഹ്മണനാണ്, മുരളി മനോജ് ജോഷി. അങ്ങനെയാണ് ഈ രാമക്ഷേത്ര മൂവ്മെന്റൊക്കെ അതിശക്തമായി മുന്നോട്ടുണ്ട്. ഇതുകൊണ്ട് ശ്രീനഗറിലേക്ക് യാത്രയൊക്കെ നടത്തിയത്. പക്ഷേ ജോഷിനോട് ഇപ്പം അങ്ങോട്ട് എല്ലാണ്ടെന്ന് തോന്നിയിരിക്കും. അഡ്വാനിയും ജോഷിയോട് ഈ രാമക്ഷേത്രത്തിൻ്റെ എന്താണ് ഉദ്ഘാടനത്തിന് അത് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് തോന്നിയിരിക്കുക. അപ്പോൾ അന്ന് ജോഷിയുടെ ആളുകൾ ബ്രാഹ്മൺസ് നല്ല വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണ് അവിടെ. അവരെതിരായിട്ട് പോലും മോഡി ജയിച്ചതാണ്. പിന്നെ യങ്സ്റ്റേഴ്സിന് മോഡിക്ക് ഇഷ്ടമാണ്, അല്ല മോഡിനെക്കാട്ടും കൂടുതൽ അവിടെയുള്ള ആളുകൾക്ക് പ്രിയങ്കരി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കരിഷ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം അത് പ്രിയങ്കയ്ക്ക് മുന്നോട്ടേക്കാൻ പോകുന്നത്. സോണിയ സോഫ ഇന്ദിരാഗാന്ധിയുടെ പോലുമല്ല, സോണിയാഗാന്ധിയുടെ നീയല് പോലും അല്ല ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി. അപ്പോൾ അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിക്ക് ആ രീതിയിൽ യങ്സ്റ്റേഴ്സിനെ ഒന്നും എന്താ പറയുക ആകർഷിക്കാൻ പറ്റില്ല. അരവിന്ദ് കെജ്രിവാൾ മുമ്പ് മത്സരിച്ചതാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ശക്തമായ വെല്ലുവിളി നാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഡൽഹി ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലൂടെയാണ് അവർ മുന്നോട്ട് വന്നത്. ഇപ്പോൾ അഴിമതി ആരോപണമാണ് അവർക്കെതിരെ അതിശക്തമായി മുന്നോട്ട് വന്നത്. അപ്പോൾ അഴിമതി ആരോപണം അതിശക്തമായി മുന്നോട്ട് വന്നൊരു സാഹചര്യത്തിൽ മുമ്പത്തെ ഒരു കൾട്ട് അദ്ദേഹത്തിനില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരാണെങ്കിലും അത് ആത്മഹത്യ അത്രയേ ഉള്ളൂ. പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ധൈര്യം വേണം, ആ ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്, പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ. പാർലമെൻറ്റിൽ ഈ പറയുന്നത് പോലെ ഒരു അക്രമം ഉണ്ടാവുകയും അതിനെപ്പറ്റി പാർലമെൻറ്റ് തന്നെ ചർച്ച ചെയ്യണം. കാരണം ഒരു ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണല്ലോ പാർലമെൻറ്റ്. അപ്പം ആ രീതിയിൽ അതൊരു ചർച്ചയില്ലാത്ത രീതിയിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതൊരു ശരിയായ ഏർപ്പെടാൻ തോന്നുന്നില്ല, ശരിയായ കീഴ്വഴക്കവും അല്ല. അതേസമയം തന്നെ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഇത് പാർലമെൻറ്റ് അക്രമം എന്ന് വെച്ചാൽ അതൊരു ദേശ ഇതിപ്പം പാർലമെൻറ്റ് അക്രമം എന്നതിലുപരിയായിട്ട് ഒരു പ്രതിഷേധം അറിയിച്ചാണ്. ആ പ്രതിഷേധം അറിയിക്കുന്ന രീതി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഇതെല്ലാം പോസിബിൾ ആവും എന്നുള്ളൊരു സന്ദേശം അത് പുറം രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ ഭദ്രമാണെന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പാർലമെൻറ്റിൽ വേണമെങ്കിൽ പോലും ഒരു അറ്റാക്ക് നടത്താമെന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം പ്രകടനങ്ങളിലൂടെ അറ്റാക്ക് നടത്താമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന അത്ര അങ്ങനെ ഒരു സന്ദേശം പോകുന്ന അത്ര ശരിയായ ഒരു കാര്യമല്ല. അപ്പം അത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അത് ഏത് രീതിയിൽ ചർച്ച നമ്മൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇത് അല്ലാതെ ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഭരണപക്ഷത്ത് എല്ലാം ഭദ്രമാണ് എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പ്രതിപക്ഷമാണ് എല്ലാം എന്താ കുത്തഴിഞ്ഞ് കിടക്കാൻ ഫീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രാജ്യ താല്പര്യം അതിലെത്രത്തോളം പ്രതിഫലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടാവേണ്ടതാണ്. അത്തരം ചർച്ചകൾക്ക് ഭരണകക്ഷം തന്നെ മുൻകൈ എടുക്കുകയും വേണം. ഇത്തരം ചർച്ചകൾ ഒരിക്കലും പൊളിറ്റിക്കൽ സ്കോർസ് സെറ്റിൽ ചെയ്യാനുള്ള അവസരമായി മാറാൻ പാടില്ല.